വിവാദങ്ങൾ ഒരു വഴിക്ക് മുറുകുമ്പോൾ മറുവശത്ത് സഖാക്കൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. സിപിഎമ്മിൽ പി ജയരാജൻ അണികളാണ് വിഭാഗീയത കൂടിയപ്പോൾ കട്ടക്കലപ്പിൽ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തും കിഫ്ബി വിവാദവും ഗവർണറുമായുള്ള ഏറ്റുമുട്ടലുകളും എന്തിന് മന്ത്രിമാരുടെ സ്വന്തം പേരിലുള്ള വിവാദങ്ങളുമെല്ലാം പാർട്ടിക്ക് ഏറെ ക്ഷീണം വരുത്തിവെക്കുന്ന ഈ സമയത്ത് തന്നെയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെയുള്ള പി ജയരാജന്റെ ആരോപണം. ഇതിനിടെ കണ്ണൂരിലെ ചെന്താരകം പി ജയരാജനെതിരെ ഒരു അക്ഷരമുരിയാടാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കളുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പി ജയരാജൻ എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇ പി ജയരാജനെതിരായ സാമ്പത്തിക ആരോപണത്തിന് പിന്നാലെ പി ജയരാജനെതിരെ പരാതി പ്രവാഹമാണ്. ജയരാജനെതിരെ സിപിഎം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതി ലഭിച്ചു. തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി പി ജയരാജന് ബന്ധമുണ്ടെന്നും ഇതിൽ പാർട്ടി അന്വേഷണം വേണമെന്നുമാണ് പ്രധാന ആവശ്യം. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ജയരാജനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ കണ്ണൂരിൽ പി ജയരാജനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് സിപിഎമ്മിന് എട്ടിന്റെ പണിയൊരുക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ രണ്ട് തോക്കുകൾ ഉണ്ടായിരിക്കണമെന്നാണ് ബോർഡിൽ പറയുന്നത്. ഒന്ന് വർഗശത്രുവിന് നേരെയും രണ്ട് പിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിന് എതിരെയുമായിരിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. പി ജയരാജന്റെ കൈ ഉയർത്തി നിൽക്കുന്ന ചിത്രവും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അഴീക്കോട് സൗത്ത് കാപ്പിലെ പീടികയിൽ റോഡിനരികിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇ പി ജയരാജനെതിരായ പി ജയരാജന്റെ പരാതി പിഴയ്ക്കുന്ന നേതൃത്വത്തിനെതിരെയാണെന്ന ന്യായീകരണമാണ് പി ജെ അനുകൂലികൾ ഉയർത്തുന്നത്. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഐ ആർ പി സി ചെയർമാനുമായ എം പ്രകാശിന്റെ അഴീക്കോട് കാപ്പിലെ പീടികയ്ക്കടുത്ത് വീടിനടുത്താണ് പി ജയരാജന് അനുകൂലമായി ബോർഡ് ഉയർന്നത്. നിരവധി തവണ സിപിഎമ്മിൽ ഒതുക്കപ്പെട്ട പി ജയരാജൻ അനുകൂല സാഹചര്യം ലഭിച്ചപ്പോൾ വീണ്ടും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നത് അദ്ദേഹത്തെ ആരാധിക്കുന്ന പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ഒരു കാലത്ത് കണ്ണൂരിലെ പാർട്ടിയുടെ അവസാന വാക്കായിരുന്നു പി ജയരാജൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കാലത്തെ അതീവ വിശ്വസ്തരിൽ ഒരാളായ ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് പി ജിയെ ചവിട്ടിത്താഴ്ത്തിയതെന്ന അതൃപ്തി പി ജെ ആർമിക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. പാർട്ടിയിലെ സാഹചര്യം മാറുകയും ഇ പിയുടെ പിടി അഴയുകയും ചെയ്തതോടെയാണ് പി ജെ പിടിമുറുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.